സാറിന്റെ സെന്ററിന്റെ പേര് കൊറോണ എന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പിട്ട് തന്നെയാണ് അല്ലെ പേര്? 99 ലിട്ടാണ് ആളിപ്പോ അത് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഈ കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വഴിയിൽ ബോർഡുകളിലോ നമ്മുടെ സ്ഥാപനത്തിന്റെ ബോർഡോ കാണുമ്പോൾ ആള് അത്ഭുതത്തോടെ കാണുകയും അല്പം ട്രോൾസ് ഒക്കെ വരികയും ചെയ്യുന്നുണ്ട് അതിനകത്ത്. 99 ലിട്ട കൊറോണ എന്നുള്ള പേര് അന്ന് ഇടാനുള്ള ഒരു പ്രചോദനം എന്താ? വെറുതെ റാൻഡം ആയിട്ട് പേരിട്ടാണോ? ക്രൂരമായിട്ടാണ് പറയുന്നതെങ്കിലും നോർമലി പറയാറുണ്ട് കോവിഡ് അതർവൈസ് ഒരു അടുത്ത 15 വർഷം കൊണ്ട് നടക്കിയ പാത്രം പതിയെ ഡെവലപ്ഡ് ആകുമായിരുന്ന ടെക്നോളജിയെ നമ്മുടെ മുമ്പിലോട്ട് ഒരു 5 മാസം കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ കാലത്ത് പറയാം, ഇപ്പൊ എന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാകും. അപ്പൊ ഈ ഫോൺ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആവും. അപ്പോ എന്താന്ന് വെച്ചാല് ഹാക്കിംഗ് ഇപ്പൊ എല്ലാവർക്കും ഒരു മെയിൻ പ്രശ്നം. എല്ലാവരും ഇങ്ങനെ പേടി അല്ലെങ്കിൽ ഇതാണ് എന്റെ ഡിവൈസ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവോ, എന്റെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന കാര്യം മൂന്നാമത്തെ ഒരാള് കേൾക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ബേസിക്സ് എന്തായാലും അത് തീർച്ചയായിട്ടും അത് നല്ല അതൊരു പോയിന്റ് ആണ് ഫർഹാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളിലൊരു ഫണ്ടമെന്റൽ ആസ്പെക്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ പക്ഷം വേറൊരാൾ നമ്മളെ പറ്റിക്കാതിരിക്കാനെങ്കിലും ഉള്ള സാക്ഷരത, നെറ്റ്വർക്കിംഗ് സാക്ഷരത അല്ലേ, ന്യായമാണ്. ഓക്കെ ഓക്കെ. ഇനി നെറ്റ്വർക്കിംഗിലെ കോഴ്സുകൾ അല്ലെങ്കിൽ ഇത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്കൊന്നും സി സി തന്നെയാണ് ഒരു ബേസിക് ഫൗണ്ടേഷൻ സ്റ്റെപ്പ് എന്നുള്ള പോലെ. അത് ശരിയാണോ അതോ വേറെ എന്തെങ്കിലും? സി സി തന്നെ മാത്രമല്ല, നമ്മളിപ്പോ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ പഠിക്കണം. മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിംഗ് അടക്കമുള്ള നോർമൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാന്നുള്ള സ്കിൽസ് നമുക്കുണ്ടാവണം. ദെൻ ലിനക്സും വിൻഡോസും അടക്കമുള്ള പ്രൊഡക്റ്റുകളിൽ ഒരു പവർ യൂസർ എന്ന നിലവാരത്തിലുള്ള സ്കിൽസ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ബേസിക്കായ ഒന്നാണ് ഇന്റർനെറ്റ് വർക്കിംഗ് മേഖലയിലെ ബേസിക്കായ ഒന്നാണ് സി സി എൻ എ. സി സി എൻ എയുടെ ഏറ്റവും നല്ല മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാല് ആഴത്തിൽ കൺസെപ്റ്റുകൾ അതിനകത്ത് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട് നെറ്റ്വർക്കിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പിങ് ഫോളോഡ് ബൈ ഗൂഗിൾ ഡോട്ട് കോം എന്ന് കൊടുക്കുന്നു, റിപ്ലൈ കിട്ടുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പുറകില് ഒരു 10-30 സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾ ഗൂഗിളിന്റെ സൈറ്റ് സെർവർ വരെ പോയി തിരിച്ചെത്തുന്നതിനുള്ളിൽ 10-30 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ആ കൺസെപ്റ്റ് ബിൽഡിംഗ് എപ്പോഴും സഹായിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളിലൊന്ന് സി സി എൻ എ ആണ്. ഇപ്പോൾ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന ട്രാക്ക്, സിസ്കോയ്ക്ക് വേറെയും ട്രാക്കുകളുണ്ട്, സി സി എൻ ബി, സി സി ഐ ഒക്കെ. പക്ഷെ അതൊക്കെ കൂടുതലും ഒരു ജോലിയിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യാവുന്ന ഒരു തൊഴിൽ ബേസ്ഡ് ആയ സർട്ടിഫിക്കേഷൻ, അതായത് ജോബ് ഓറിയന്റഡ് ആയ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. സി സി എൻ എ വന്ന് തുടക്കം ഒരു അക്കാഡമിക് നിലവാരത്തിലേക്ക് സി സി എൻ എ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കുമ്പോൾ എന്തിനാണ് ഐ പി പഠിക്കണേ, എന്തിനാണ് സബ്നെറ്റിങ് അതൊന്നും അറിയാതെയാണ് നമ്മൾ പഠിക്കണേ. നമ്മളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയും കൂടിയാണല്ലേ സത്യം പറഞ്ഞാൽ. ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ISO OSA റഫറൻസ് മോഡൽ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സി സി എന്നയുടെ ഒരു ബുക്കിൽ ഒരു ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്, ദ സെയിം ബോറിങ് സ്റ്റഫ് യു സ്റ്റഡീഡ് ഫോർ ദ എക്സാം ആൻഡ് ഫോർഗെറ്റ് ആഫ്റ്റർ ദാറ്റ്. അതാണ് സത്യം. നമുക്ക് ISO OSA റഫറൻസ് മോഡൽ 7 ലെയർ ഉണ്ടെന്നോ ഐ പി യെ കുറിച്ചൊക്കെ നമ്മൾ തിയറി ആയിട്ട് പഠിച്ചു വെക്കുന്നതിനപ്പുറം അതേ കാര്യം പ്രായോഗിക തലത്തിലൂടെ ചെയ്യുമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഡിപ്ലോമയുടെ സിലബസിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഡിപ്ലോമയുടെ സിലബസിലൊക്കെ എനിക്ക് തോന്നുന്നു സി സി എൻ എയുടെ തന്നെ ഒരു എസെൻസ് ഡിപ്ലോമയുടെ അപ്ഡേറ്റഡ് സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും വന്ന് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഞാനും ഇപ്പൊ ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോ എന്തിനാണ് ഈ ഐ പി പഠിക്കുന്നത്? ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു നെറ്റ് വർക്കിംഗ് ഫേമിലും ജോലി ഉണ്ട്. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അപ്പൊ മനസ്സിലാവും ഉറപ്പായിട്ടും. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ടിലൂടെ മനസ്സിലായി കഴിയുമ്പോൾ എളുപ്പമാവും. സത്യമാണ്. അതാണ്. ഓക്കെ. അപ്പൊ ഈ സി സി എൻ എനിക്ക് മിനിമം ക്വാളിഫിക്കേഷൻസ് എങ്ങനെ, ഡിഗ്രി ആണോ എങ്ങനെ സാധാരണ പറയാം? അങ്ങനെയില്ല, സി സി എൻ എ പഠിക്കാൻ ഒരു മിനിമം ക്വാളിഫിക്കേഷനും ഇല്ല. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്ത ഒരു സർട്ടിഫിക്കേഷനും അല്ല സി സി എൻ എ. പക്ഷെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം, ഒരു നോർമൽ നെറ്റ്വർക്കിംഗ് ധാരണയും കൂടെ ഉണ്ടാവണം. അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോ 4 കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്ത് അതിനകത്തുള്ള ഫയൽ കോപ്പി ചെയ്യാൻ അറിയാവുന്ന ചോദിച്ചാൽ യെസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനാണ് നല്ലത്. പ്ലസ് അവർക്കൊരു വിഷനും ഉണ്ടാവണം, ഇത് പഠിച്ച ശേഷം ഞാൻ എങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു, അതിപ്പോ ഇത്ര ഏത് കോഴ്സുകൾക്കും പ്രസക്തമാണത്. അങ്ങനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. മിനിമം ഒരു 10th സാർ പറയാം, അതോ പ്ലസ് ടു അങ്ങനെ പറയാം? അങ്ങനെയല്ല, ഞാൻ ഈ പ്ലസ് ഈ 10th പ്ലസ് ടു ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ നമുക്ക് സി സി എന്നെ പഠിക്കാം. പക്ഷേ ഒരു കമ്പനി ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അവര് ചില പരിഗണനകൾ വെക്കുമായിരിക്കാം. ഇപ്പൊ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് കമ്പനി ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ നിയന്ത്രണം അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡറെങ്കിലും ആയിരിക്കണമെന്നോ അല്ലെ പ്ലസ് ടു എങ്കിലും പാസ് ആയിരിക്കണമെന്നോ കമ്പനികൾ പറഞ്ഞാൽ. പക്ഷെ നമുക്ക് നമ്മുടെ ഏരിയയിൽ സ്കിൽസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പലർക്കും ഇതൊന്നും ഇല്ലാതെയും കമ്പനികൾ ജോലി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എക്സെപ്ഷൻസ് ആണ്.
അപ്പോ ഹാർവാർഡ് ഡ്രോപ്പ് ഔട്ട് ആണ് കുറച്ചു കാലത്തേക്ക് ബിൽഗേറ്റ് ആയിരുന്നു എന്ന പേരില് എല്ലാവർക്കും ബിൽഗേറ്റ് ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെ ഡ്രോപ്പ് ഔട്ടുകളെ അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അക്കാഡമിക് നോളജ് ഒന്ന് കളക്ട് ചെയ്യാനുള്ള കളക്ട് ചെയ്ത് ആ ഒരു പ്രായത്തിൽ കളക്ട് ചെയ്ത ശേഷം ഇതൊക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ലൈക്ക്. അല്ലാതെ 10-ാം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് നേരെ CCNA പോവാന്ന് പറയുന്ന അത്ര നല്ല കാര്യമാണല്ല. അതിന് പകരം ഇച്ചിരി അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത് വന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഫീൽഡ് താല്പര്യമുള്ള ഒരാൾ ഡിഗ്രി കമ്പ്യൂട്ടർ ഡിഗ്രി ഒക്കെ ചെയ്യുമ്പോൾ എക്സാമ്പിൾ BCA BTECO അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടെ CCNA ചെയ്യുന്നത് വളരെ നല്ല കൂടെ ചെയ്യാം. കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം നമ്മൾ ആ പഠിക്കുന്ന തിയറി പിന്നെ തിയറി ആയിട്ട് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അതാണ് ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ഒരു വലിയ കനപ്പെട്ട ഒരു പുസ്തകം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ബുക്ക്. അപ്പൊ ആ ആ ബുക്ക് ഒക്കെ ആക്ച്വലി അത് പൂർണ്ണമായിട്ടും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യം അറിയാമെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് രസകരമായിട്ട് പഠിക്കാവുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇൻഡസ്ട്രിയോട് അപ്രോച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് അക്കാഡമിക്കലി കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാവും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരില്ല, വൈവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ സാർ, ഇപ്പോൾ ഈ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടാണ് ഇലോൺ മസ്ക് മാർക്ക് സക്കർബർഗിനെ ഓവർടേക്ക് ചെയ്ത് 3-ാമത്തെ ഒരു കോടീശ്വരനായി, അല്ല ഏറ്റവും 3-ാമത്തെ പൈസ ഉള്ള ആളായി. അപ്പൊ ഇലോൺ മസ്ക് പറഞ്ഞ ഒരു ഇത് ഞാൻ ഇന്നലെയും കേട്ടു. അപ്പൊ ആ കാര്യം ഇതാണ്, അതായത് ബേസിക്കലി കോളേജ് ആർ ഫോർ നത്തിങ് എന്താ പറയാ, ദേ ഓൺലി ഫോർ എന്താ പറയാ ഫണ്ട് ആൻഡ് പ്രൂവിങ് യുവർ കോഴ്സ്. എന്താ പറയാ, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇന്റർനെറ്റിൽ തന്നെ ഇപ്പൊ എല്ലാം അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് സാറിന്റെ അഭിപ്രായം? എങ്കിലും നിങ്ങൾക്ക് ഒരു ഔപചാരിക വിദ്യാഭ്യാസവും അതിലൂടെ നമ്മൾ ഈ ടെക്നോളജിയിൽ നിന്ന് മാത്രമല്ല ഗെയിൻ ചെയ്യുന്നത് അല്ലേ. നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങൾ അടക്കമുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നു നമുക്ക് ലൈഫ്, ഇല്ലെങ്കിൽ നമ്മൾ 8-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോയി ബാക്കിയെല്ലാം അക്കാഡമിക് ഇന്റർനെറ്റിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു വയർ കണക്ട് ചെയ്ത് നമ്മളെ വയർ കണക്ട് ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് മണി മേക്കിംഗ് മെഷീനായിട്ട് മാത്രം മാറാൻ പോകല്ലോ. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അതിലെ കോളേജസിനും ഒക്കെ ഇഷ്ടംപോലെ പങ്കുണ്ട് നമ്മളെ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിക്കുന്നതിന്. കോളേജുകൾക്ക് ഉൾപ്പെടെ വലിയൊരു പങ്കുണ്ടെന്ന് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് കോളേജ് വേണ്ട അല്ലെങ്കിൽ സ്കൂളുകൾ വേണ്ട, സ്കൂളിംഗ് സിസ്റ്റങ്ങൾ വേണ്ട, ഇതെല്ലാം ടെക്നോളജി എല്ലാം ഇന്റർനെറ്റിലുണ്ടെന്ന് പറയുന്ന ഈ ഇതേ സാധനം തന്നെ മുമ്പ് ലൈബ്രറികൾ ഉണ്ടെന്ന് പറയാൻ വരുന്നു അല്ലേ. ഈ ടെക്നോളജിയൊക്കെ ലൈബ്രറിയിൽ അടക്കി വെച്ച് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ പോരെ, എന്തിനാ അധ്യാപകരെ കേൾക്കുന്ന മട്ടിൽ കേൾക്കാം. പക്ഷെ കോളേജിൽ പോകേണ്ടത് കോളേജ് പോകേണ്ട സമയത്ത് കോളേജ് പോട്ടെ ആളുകള്. ഓക്കെ ഓക്കെ. ഈ ഇത് പറഞ്ഞപ്പോൾ ഈ CCNA കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്ത് ജോലി ലഭിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? CCNA കോഴ്സ് കഴിഞ്ഞതിന്റെ പേരിൽ മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല. മറ്റ് പല സ്കിൽസിന്റെയും കൂടെ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഓൺ ജോബ് ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും കയറി വർക്ക് പഠിച്ച് അടുത്തടുത്ത, പക്ഷെ അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ബേസിക് സ്കിൽസ് ആയിട്ടും CCNA പരിഗണിക്കപ്പെടും. അപ്പൊ അങ്ങനെ പഠിച്ച് ആ ഒരു നിലവാരത്തിലോട്ട് കയറി വർക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പം CCNA കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് വേണ്ടി നോക്കാനുള്ള യോഗ്യത അങ്ങനെ നല്ലത് നമുക്ക്, അതിനേക്കാളും നല്ലത് ഇതിനെ മറ്റ് പല നോളജിന്റെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു സ്കിൽസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രെയിനിങ് ആയിട്ട് പ്രാക്ടിക്കൽ നോളജ് ആണ് മെയിൻ കാര്യം അല്ലേ? തീർച്ചയായിട്ടും നമുക്കിത് ഇത് കോഴ്സ് കഴിഞ്ഞാലും കോഴ്സും പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ കോഴ്സ് കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് നമ്മൾ നമ്മളെ എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ സാറിപ്പോ CCNA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഞാൻ ആക്ച്വലി സിസ്കോ ട്രാക്ക് മാത്രമല്ല കൊടുക്കുന്നത്, കോർപ്പറേറ്റ് അസൈൻമെന്റുകളിൽ നല്ല ശതമാനം VMware ഡാറ്റ സെന്റർ വെർച്വലൈസേഷൻ, ന്യൂട്രോണിക്സ് ഹൈപ്പർ കൺവെർജൻസ് പോലെയുള്ള കുറച്ചുകൂടെ L3 എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ R3 എന്ന് വിളിക്കാവുന്ന സ്കിൽ സെറ്റാണ് കൂടുതലും കൊടുക്കുക. CCNA നമുക്ക് ഒരു L1 സ്കിൽ സെറ്റ് ആയിട്ട് കൂട്ടാം. CCNA പാക്കേജ് താങ്കൾ ചോദിച്ചത് ഫർഹാൻ ചോദിച്ച ട്രാക്ക് 40 മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്, 40-hour പ്രോഗ്രാമാണ്. 40 മണിക്കൂർ അത് പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ഈവനിങ് സെഷൻ ആയിട്ട് അല്ലെങ്കിൽ വെള്ളി ശനി മിഡിൽ ഈസ്റ്റ് പ്രൊഫഷണൽസിന് വേണ്ടി വെള്ളി ശനി ബാച്ചുകളായിട്ട്, ഞായറാഴ്ച മാത്രമുള്ള ബാച്ചുകളായിട്ട്, അങ്ങനെ പല ട്രാക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ പ്രാക്ടി ഓൺലൈൻ ആണ്, പക്ഷെ ഓൺലൈൻ ആണെങ്കിലും ഫിസിക്കൽ ഉപകരണങ്ങൾ വെച്ച് തന്നെയുള്ള പ്രാക്ടിക്കൽസ് ആണ്. റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി സ്റ്റുഡൻസിന് അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് ആക്സസ് ചെയ്തുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കാണിലാർക്കെങ്കിലും കോഴ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാൻ എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ സാറിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും എന്റെ പ്രൊഫൈൽ വെബ്സൈറ്റ് shyamlal.com ആണ്, അതിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് എന്റെ റെഫറൻസുകൾ കിട്ടും. ഓക്കെ,
അപ്പൊ നമ്മള് ഇത് കൺക്ലൂഡ് ചെയ്യാം. എന്താ പറയുക, കൂടുതൽ സമയം എല്ലാരും കാണൂല, പ്രത്യേകിച്ച് ഇപ്പൊ യൂട്യൂബ് പറഞ്ഞാല് കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസ്, ഷോർട്ട് സ്പാൻ അറ്റൻഷന്റെ കാലമാണല്ലോ. അത് പറഞ്ഞപ്പോളാ ഈ ഷോർട്സ്, ഈ യൂട്യൂബ് ഇത്തരം ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെ എന്താ പറയാ, സാർ ഷോർട്സ് സ്പാൻ ഇത് അറ്റൻഷൻ പറഞ്ഞപ്പോളാ, നമ്മൾ ആ ഒരു അറ്റൻഷൻ പീരീഡ് കുറക്കണതിൽ സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയാണോ സാറിന് എന്താണ് അഭിപ്രായം? ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. വേറെ ഒന്ന് ആലോചിച്ചാൽ മതി, ഫേസ്ബുക്ക് വളരെ ഷോർട്ട് സ്പാൻ ആണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം ആളുകൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, യൂട്യൂബിൽ ഒരു കാര്യം കാണാൻ വരുന്നവര് അവിടെ വന്ന് കാണുന്നവരാ കൂടുതലും. ഓക്കെ, ഫേസ്ബുക്ക് നമ്മളിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ പിന്നെ സ്ക്രോൾ ചെയ്ത് മുമ്പോട്ട് പോയെന്ന് വരും. അടുത്തൊരു വീഡിയോ കണ്ടു തുടങ്ങിയാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് മുമ്പോട്ട് പോകും. അതുപോലെ അല്ല, പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും താങ്കളുടെ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ, താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സമയമാണല്ലോ അവിടെ സ്റ്റിക്കിംഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ചർച്ച ആ വിഷയം താല്പര്യമുള്ളതാണെങ്കിൽ അവർ മുമ്പോട്ട് പോയിട്ടുണ്ടാവും, താല്പര്യമില്ലാത്തവർ നമ്മുടെ ആണെങ്കിൽ ഈ വീഡിയോ ഇതിനുള്ളിൽ തന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയ ഒരു സെഷൻ ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇത് വീഡിയോ എന്താ പറയാ വളരെ അത്യാവശ്യം എത്ര ലെങ്ത് ആയിട്ടുണ്ടെങ്കിലും എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസും മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ എന്താ പറയാ, ഈ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ താല്പര്യം, പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ കൊടുക്കാം. അപ്പോൾ സാറിന് വളരെയധികം നന്ദി. അപ്പോൾ വീഡിയോ സാറിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല, ഈ ഒരു ക്യുക്കായിട്ട് നമ്മൾ തീരുമാനിച്ചെങ്കിൽ ഈ ഒരു സെഷനിലോട്ട് വിളിച്ചതിന് നന്ദി. താങ്കളുടെ ചാനലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് സന്തോഷം. സന്തോഷം. ഓക്കെ, ഇനി ഒരു ദിവസം നമുക്ക് എന്താ പറയാ ഡയറക്റ്റ് സാറിന്റെ സെന്ററിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാം. അതുപോലെ സാറിന്റെ സെന്ററിനൊരു ഒരു ഇതുണ്ട്, എന്താ പറയാ സാറിന്റെ സെന്ററിന്റെ പേര് കൊറോണ എന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട് തന്നെയാണ് അല്ലേ പേര്? 99 ആളിപ്പോ അത് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഈ കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വഴിയിൽ ബോർഡുകളിലോ നമ്മുടെ സ്ഥാപനത്തിന്റെ ബോർഡോ കാണുമ്പോൾ ആള് അത്ഭുതത്തോടെ കാണുകയും അല്പം ട്രോൾസ് ഒക്കെ വരികയും ചെയ്യുന്നുണ്ട് അതിനകത്ത്. സൂര്യന്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിന്റെ പേരാണ് കൊറോണ. വളരെ കോമൺ ആയ ഒരു പേരാണ് കൊറോണ. ശരിക്കും ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഇഷ്ടംപോലെ ടെക്നോളജികൾക്കും ഒക്കെ, ഈവൻ നമ്മള് പ്രകൃതിയിൽ ചില ആർട്ടിക് കൊറോണ പോലുള്ള പ്രതിഭാസങ്ങളുണ്ട്. ധ്രുവ ദീപ്തി എന്നൊക്കെ പറയുന്ന നോർവേ ഏരിയയിലൊക്കെ കാണുന്ന ഒരു വെളിച്ചത്തിന്റെ പേരും കൊറോണ എന്ന് തന്നെയാണ്. കോമൺ ആയ പേരാണ്. ഇപ്പൊ ഈ വൈറസിന് പേര് വന്നുകൊണ്ട് ആളുകൾ അതിനെ അത്ഭുതത്തോടെ നോക്കുന്നേ ഉള്ളൂ. സാറിനിങ്ങനെ കൊറേ ഇത് ഇതിങ്ങനെ വന്നിട്ടുണ്ടാവില്ലേ, എന്തുകൊണ്ടാണ്? ഉറപ്പായിട്ടും കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതൊരു രസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. കോളുകളും വരുന്നുണ്ട്, ചിലരെങ്കിലും കൊറോണ സപ്പോർട്ട് സെന്റർ എന്ന രീതിയിൽ എന്തോ ഈ അസുഖത്തിനു ബന്ധപ്പെട്ട സപ്പോർട്ട് സെന്റർ നമ്പർ ആണെന്ന് വിചാരിച്ച് എന്റെ നമ്പർ കണ്ട് വിളിക്കുന്നുണ്ട്. അതിന്റെ തമാശകളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.